നമസ്കാരം. ഒരു കടങ്കഥ പോലെ തുടരുകയാണ് കളമശ്ശേരിയിലെ കഥ. പരാതികൾ ഏറുന്നു, പ്രതിരോധവും കടുക്കുന്നു. സ്വാഗതം കഥ കടങ്കഥ. ആദ്യം നമുക്ക് ഒരു 21 സെക്കൻഡ് ഓഡിയോയിലേക്ക് പോകാം. 21 സെക്കൻഡ് മാത്രം. സംസാരിക്കുന്നത് ബൈഹക്കിം. കേൾക്കാം. അവിടെ ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിൽ പൈസ മുടക്കുക, ഇവിടെ എല്ലാ സൗകര്യവും കിട്ടും. അവിടെ ഒരു ലൈനുണ്ട്, ആ ലൈനിൽ പൈസ മുടക്കിയാൽ എല്ലാം കിട്ടും. ഇതാണ് ഇന്ന് പുറത്തു വന്ന കളമശ്ശേരി കഥയിലെ ഒരു ശബ്ദം. വേണമെങ്കിൽ, മികച്ച ചികിത്സ വേണമെങ്കിൽ പണം വേണമെന്നാണ് രോഗി പറയുന്നത്. ഇതിലെ യാഥാർത്ഥ്യം തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ്, അത് കണ്ടെത്തേണ്ടതാണ്. പക്ഷേ അനാസ്ഥ കാരണം പ്രാണവായു കിട്ടാതെ ഒരു രോഗി മരിച്ചെന്ന വാർത്ത വന്നതിൻ്റെ പിറ്റേന്നാണ് ഈ വാർത്ത പുറത്തേക്കെത്തുന്നത്. ഇതിൻ്റെ നിജസ്ഥിതി വഴിയെ തെളിയട്ടെ. പക്ഷേ എന്തു വന്നാലും ഞങ്ങൾക്ക് വീഴ്ച പറ്റില്ലെന്ന കോളേജ് അധികൃതരുടെ സമീപനം ശരിയാണോ? അതും പരാതികൾ ഏറെ ലഭിക്കുന്ന ഈ കാലത്ത്, ഈ നേരത്ത് ടീമിൽ പെട്ടവർ തന്നെ പറയുന്നു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന്. ആദ്യം അടക്കം പറഞ്ഞവർ പിന്നീട് മാധ്യമങ്ങളുടെ മുന്നിലുമെത്തി. കേൾക്കാം. ഹാരിസ് എന്നൊരു രോഗി ശരിക്കും വെന്റിലേറ്റർ ട്യൂബിംഗ്സ് മാറിക്കിടന്ന് മരിച്ചതാണ്. വാർഡിലേക്ക് മാറ്റാൻ പറ്റുന്ന സ്ഥിതിയിലായിരുന്നു. ഇതാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രതിരോധത്തിലായ നഴ്സിംഗ് ഓഫീസറുടെ ഓഡിയോ സന്ദേശം. ഓഫീസർ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നൽകിയ മുന്നറിയിപ്പ് ചോർന്ന മാധ്യമങ്ങളുടെ പക്കലെത്തുകയായിരുന്നു. കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ആശുപത്രി അധികൃതർ യോഗം ചേർന്നിരുന്നു. പിന്നാലെയാണ് നഴ്സുമാരുടെ ഗ്രൂപ്പിലേക്ക് ജലജാദേവിയുടെ മുൻകരുതൽ സന്ദേശം എത്തുന്നത്. എന്നാൽ ആ മുൻകരുതലുകളെല്ലാം കരുതാതെ പോയ കാര്യങ്ങളുടെ തുടർച്ചയായി സംഭവിച്ച ഗുരുതര വീഴ്ചകളെയാണ് വെളിച്ചത്ത് കൊണ്ടുവന്നത്. ഓക്സിജൻ പോകുന്ന പേഷ്യൻസിന്റെ മാസ്കുകളൊക്കെ പ്രോപ്പർ ആയിട്ടാണോ ഇരിക്കുന്നതെന്നൊന്ന് ശ്രദ്ധിക്കണം. ഇന്ന് പല രോഗികളുടെയും മാസ്കുകൾ സൂപ്പർവിഷന് കയറിയപ്പോഴാണ് ഡോക്ടേഴ്സ് ആരോ കണ്ടിട്ട് റിപ്പോർട്ട് ചെയ്തതാണെന്നാണ് പറഞ്ഞത്. പല രോഗികളുടെയും ഓക്സിജൻ മാസ്ക് വേറെ ഒരിടം കിടക്കുമായിരിക്കും. ഞാൻ ശരിക്കും മൂക്കിൻ്റെ ഉള്ളിൽ അടുത്തൊന്നും അല്ല ഇരിക്കുന്നത്, വേറെ ചുമ്മാ മാറി കിടക്കുന്ന ഒരവസ്ഥയിലാണ്. എനിക്ക് വെന്റിലേറ്ററിൻ്റെ ട്യൂബിങ്സ് ഒക്കെ ശരിക്കാണോ നിങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. ഐ സിയുലൊക്കെ ഉള്ളവർ കൃത്യമായിട്ടതൊന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ഒരു വീഴ്ച കൊണ്ട് പല പേഷ്യൻസും ഡെത്തായി പോയിട്ടുണ്ട്. അതൊക്കെ ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ വീഴ്ചയായിട്ട് അവർ കാണുകയോ അതിനൊരു ശിക്ഷണ നടപടികളൊന്നും എടുക്കുകയും ചെയ്തിട്ടില്ല. എന്തെങ്കിലും കഷ്ടകാലത്തിന് എന്തെങ്കിലും വന്ന് പിടിച്ചു പോയാൽ ആകെ പ്രശ്നമാവും. അപ്പം അത് ഹാരിസ് എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റ് ശരിക്കും പറഞ്ഞാൽ അത് വെന്റിലേറ്റർ ട്യൂബിങ്സ് മാറിക്കിടന്നിട്ട് പേഷ്യൻ്റെ വാർഡിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സ്റ്റേജിലായ പേഷ്യൻ്റാണ്. ആ പേഷ്യൻ്റ് ഡെത്തായി പോയെന്ന് പറഞ്ഞാൽ അവരുടെ ആൾക്കാർ കംപ്ലയിൻറ്റ് പറയുകയൊക്കെ ചെയ്തു. പക്ഷേ എന്തോ നമ്മുടെ ഡോക്ടർമാർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർ വേറെ കാര്യങ്ങളൊന്നും പുറത്തു വിടാഞ്ഞതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. തൊട്ടു പിന്നാലെ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർ നജ്മ സലീമും അതേ കാര്യങ്ങൾ ആവർത്തിച്ച് രംഗത്ത് വന്നു. എന്നാൽ അതൊരു മുൻകരുതലിനപ്പുറം ഇനിയെങ്കിലും മേധാവിമാരെ നിങ്ങൾ വീഴ്ച മറക്കല്ലേ എന്ന മുന്നറിയിപ്പായിരുന്നു. അവിടെ അനാസ്ഥകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വോയിസ് ക്ലിപ്പിൽ കേൾക്കുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല, അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറും ഇതേപോലെ തന്നെ ഹാരിസ് എന്ന് പറഞ്ഞ പേഷ്യൻ്റ് ഇങ്ങനെ വെന്റിലേറ്റർ ട്യൂബിങ് ഡിസ്കണക്ട് ആയത് കാരണമാണ് മരണപ്പെട്ടതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് സത്യമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ജലജാദേവിയെ, നജ്മ സലീമിനെ പൂർണ്ണമായും തള്ളിയാണ് ആശുപത്രിയുടെ വിശദീകരണം എത്തിയത്. ആശുപത്രിയിലെ സംവിധാനം കാര്യക്ഷമമാണ്. ശബ്ദ സന്ദേശം നൽകിയ നഴ്സിംഗ് ഓഫീസർ ജലജാദേവി ICU കെയറുമായി ബന്ധമുള്ള ജീവനക്കാരിയല്ല. അടുത്ത കാലത്താണ് അവർ ആശുപത്രിയിൽ എത്തുന്നത്. അവധിയിൽ ഇരുന്നു കൊണ്ടാണ് ജലജാദേവി സൂം മീറ്റിംഗിൽ പങ്കെടുത്തത്. പൊതുനിർദ്ദേശങ്ങൾ നഴ്സിംഗ് ഓഫീസർ സ്വന്തം ഭാവനയിൽ അവതരിപ്പിച്ചതാണ്. നഴ്സിംഗ് ഓഫീസറുടെ ശബ്ദ സന്ദേശം ശരിവെച്ച ജൂനിയർ ഡോക്ടർ നജ്മയാവട്ടെ താൽക്കാലിക ഡോക്ടറാണ്. ഇങ്ങനെ നീണ്ടു അധികൃതരുടെ ഭാഷ്യം. അവർ ഒരു മാസമായിട്ട് ലീവിലാണ്. അവർ ആ കൂടി 2-3 മാസമായിട്ട് മെയിലാണ് ഇവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് നഴ്സിംഗ് ഓഫീസറായിട്ട് അവരിവിടെ വരികയും അവർ കോവിഡ് കെയറുമായിട്ട് യാതൊരു ഡയറക്റ്റ് ബന്ധമില്ല. ഇവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ടും നഴ്സുമാരും അഹോരാത്രം പണിയെടുക്കുകയാണ്.
ഇത് കോവിഡ് ഐ സിയുയിൽ കയറിയിട്ടില്ല, ഈ പറഞ്ഞ ഈ നഴ്സിംഗ് ഓഫീസർ എന്റെ കോവിഡ് ഐ സിയുയിൽ കയറിയിട്ടില്ല. ആശുപത്രിയുടെ വിശദീകരണത്തിൽ എവിടെയും ഒരു വിസിൽ ബ്ലോവിംഗും വേണ്ടെന്ന വായന കൃത്യമാണ്. അത് തന്നെയാണ് വിമർശന വിധേയമാക്കേണ്ടതും. പരാതിയുടെ മെറിറ്റിലേക്ക് നീങ്ങുന്നതിന് പകരം പരാതിക്കാരെ മുൾമുനയിൽ നിർത്തുന്ന സമീപനമാണ് അധികൃതർ കൈക്കൊള്ളുന്നത്. അവധിയിലുള്ളവർ, ഐ സിയു കാണാത്തവർ, ആരുടെയും പിന്തുണയില്ലാത്തവർ, എന്തിന് പരാതിക്കാരുടെ പിതാവിന്റെ രാഷ്ട്രീയം വരെ ആരോപണം തൊടുക്കുന്ന പരിചയമാകുന്നുണ്ട്. പിന്നെ അതേപോലെ എനിക്ക് പറയണ്ട, ഞാൻ കേസിന്റെ പ്രവർത്തി, ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു മീഡിയയിൽ മീഡിയവനിലൂടെയാണെന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പോഴും ഞാൻ ആദ്യം പറയുന്നുണ്ട്, ഞാൻ ഒരു പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ആളല്ല, എന്റെ അച്ഛന്റെ പശ്ചാത്തലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലെ ആളാണെന്ന് എങ്ങനെ വ്യാഖ്യാനിക്കുന്നത് എനിക്കറിയില്ല. എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ആരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ വ്യാജവാർത്ത കൊടുത്തവർക്ക് ഇനി ദേശാഭിമാനി എന്താണെന്ന് തോന്നുന്നുണ്ട്. അതിനെതിരെ ഞാൻ നിയമപരമായിട്ട് കേസ് എടുക്കാൻ പോവാണ്. കളമശ്ശേരി മുൻനിർത്തി കേരള ആരോഗ്യ മോഡൽ അമ്പയെ പരാജയമല്ലേ എന്ന പക്വതയില്ല ചോദ്യമല്ല ആരും ഉയർത്തുന്നത് എന്ന് കാണണം. ചോദ്യം ഒരന്വേഷണം പോലും സാമാന്യ മര്യാദയ്ക്ക് ദഹിക്കും മട്ടിൽ പ്രഖ്യാപിക്കാത്ത സമീപനത്തെ കുറിച്ചാണ്. ചോദ്യം വീഴ്ച പറയുന്നവരെ വേട്ടയാടുന്നവരെ കുറിച്ചാണ്. അത് രോഗി ഉറുമ്പരിക്കുമ്പോഴും രോഗി പ്രാണവായു കിട്ടാതെ മരിക്കുമ്പോഴും ഉയരുക തന്നെ ചെയ്യും. അപ്പോഴെല്ലാം പരിമിതികളിൽ നിന്ന് ഞങ്ങൾ പരമാവധി തരുന്നില്ലേ എന്ന മറുപടിയും അതിനെ താറടിക്കരുതെന്ന അപേക്ഷയും അംഗീകരിക്കാനാകില്ല. ഇന്നുയർന്ന പണം ചോദിക്കുന്നുവെന്ന രോഗികളുടെ പരാതിയാകട്ടെ, നഴ്സുമാരുടെ അനാസ്ഥ പറയുന്ന ജീവനക്കാരുടെ പരാതിയാകട്ടെ, ആ പരാതി പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തട്ടിക്കൂട്ടുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ അയച്ചതിലും വേഗത്തിൽ തിരികെ എത്തുന്നത്. അധികൃതർക്ക് അത് ഉൾക്കൊള്ളാനാകുന്നില്ലെങ്കിൽ ആരോഗ്യ കേരളത്തിനേൽക്കുന്ന പരിക്ക് പ്രതിരോധിക്കാൻ ക്യാപ്സ്യൂളുമായി ഇറങ്ങുന്ന സൈബർ പോരാളികളുടെ കാര്യം പറയണോ? അവർ അതിലും അസഹിഷ്ണുത കാട്ടും. പരാതികൾ ഉയരട്ടെ, ചോദ്യങ്ങൾ ഉയരട്ടെ, അത് മനോവീര്യം കെടുത്താനുള്ളത് മാത്രമല്ലെന്ന് മനസ്സിലാക്കാം. ഡോക്ടർ നജിബ സലീമിനെ ഡോക്ടർ നജിബ സലീമിന്റെ കൂട്ടത്തിലുള്ളവർ ഒറ്റപ്പെടുത്തുമ്പോൾ, ഒറ്റ തിരിഞ്ഞാക്രമിക്കുമ്പോൾ, സാമൂഹിക മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുമ്പോൾ ഡോക്ടർ നജിമയ്ക്ക് മറ്റൊരു വഴി മുമ്പിൽ ഇല്ലാതാവുന്നു. പോലീസ് സ്റ്റേഷനിൽ ഡോക്ടർ നജിബ സലീം കൊടുത്ത പരാതി അതിങ്ങനെ. ഫ്രം ഡോക്ടർ നജിമ സലീം, ജൂനിയർ റെസിഡന്റ്, ടു ഹൗസ് ഓഫീസർ, കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ. വിഷയം അടിസ്ഥാനരഹിതമായ വ്യാജ വാർത്തയ്ക്കെതിരെ. സർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ അനാസ്ഥകൾ ചൂണ്ടിക്കാണിച്ചതിനു പിന്നാലെ ദേശാഭിമാനിയും സി ഐ ടി യു കളമശ്ശേരിയും ഗവൺമെന്റ് നഴ്സസ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയും സുധീർ കെ എച്ച് എന്ന വ്യക്തിയും ഞാൻ കെ എസ് യു പ്രവർത്തകയാണെന്നും ആ പ്രസ്ഥാനത്തിന്റെ നേതാവാണെന്നും വാർത്ത നൽകിയിരുന്നു. തികച്ചും വസ്തുതാവിരുദ്ധമായ ഈ വാർത്ത നൽകിയതിനെതിരെയാണ് എന്റെ ഈ പരാതി. നിയമ സംവിധാനത്തിൽ വിശ്വാസമുള്ളതിനാലാണ് ഈ പരാതി നൽകുന്നത്. വ്യാജ വാർത്തകൾ എന്നെ മാനസികമായി തളർത്തിയിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലെ വാർത്തകൾ എന്നെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട്. എനിക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണവും ഞാൻ ഭയപ്പെടുന്നു. അന്വേഷിച്ച് നടപടി കൈക്കൊള്ളുമെന്ന് കരുതുന്നു. എന്ന് ഡോക്ടർ നജ്മ. ഡോക്ടർ നജ്മ കൊച്ചി മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറാണ്. അവിടെ വീഴ്ച സംഭവിച്ചിട്ടുള്ളത് പുറത്തെ സമൂഹത്തെ അറിയിച്ചൊരു ഡോക്ടറാണ്. വിസിൽ ബ്ലോവറായ ഈ ഡോക്ടർ നജ്മയെ ഒറ്റതിരിഞ്ഞാക്രമിക്കലല്ല പക്വമായ പൗരസമൂഹത്തിന്റെ ബാധ്യതയും ഉത്തരവാദിത്വവും. നജ്മയ്ക്കും ആ അർത്ഥത്തിലുള്ള സംരക്ഷണം ഒരുക്കാൻ പൗരസമൂഹം തയ്യാറാവണം. അന്വേഷിച്ച് വസ്തുതകൾ കണ്ടെത്താൻ തയ്യാറാവണം. തുറന്നു പറച്ചിലിൽ ദുരുദ്ദേശമുണ്ടോ, അത് എന്തിന് മാധ്യമങ്ങളോട് പറഞ്ഞു തുടങ്ങിയ ചോദ്യങ്ങളും ഞങ്ങൾ നജ്മയോട് ചോദിച്ചു. അതിന് നജ്മ പറഞ്ഞ മറുപടി കൂടി നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് ദുരുദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സാമാണ്, അടുത്ത മാസം 20-ാം തീയതി എക്സാമാണ്. അടുത്ത നീറ്റിനി 3 മാസത്തിനിടയ്ക്കുണ്ട്. ഈ പഠിത്തവും കാര്യങ്ങളും ഈ ഡ്യൂട്ടിയും എല്ലാം ഉപേക്ഷിച്ച് ഞാൻ വന്നത് ഒരു വെളിയാടായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. നജ്മ, എന്തിനാണ് മാധ്യമങ്ങളോടിത് ആദ്യം പറഞ്ഞത് എന്ന ചോദ്യം അടുത്തതാണ് പ്രസക്തമായത്. ഈ മീഡിയയിൽ ഞാൻ പറയുന്നതിന് മുന്നേ ആർഎംഒയ്ക്കും സൂപ്രണ്ടിനും ഒക്കെ ഈ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിൽ ഉണ്ട്. അതായത് മെനഞ്ഞാന്ന് വെളുപ്പിനെ ഒരു മണിക്ക് മുന്നേ ആയിട്ട്, അതായത് മെനഞ്ഞാന്ന് രാവിലെ അല്ലേ ബാക്കി ന്യൂസിലും കാര്യങ്ങളും എല്ലാം ഈ വോയിസ് ക്ലിപ്പുകളും ഈ ഹാരിസിൻ്റെ മരണ വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സംസാരിക്കുന്നതൊക്കെ. അന്ന് വൈകിട്ടാണ് അവർ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് വിശദീകരണമായിട്ട് വരുന്നത് അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിന് മുന്നേ തന്നെ വെളുപ്പിന് ഒരു മണിക്ക് ഞാൻ അയച്ച വോയിസ് മെസ്സേജിൽ ഞാൻ പറയുന്നുണ്ട്
അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്, പല പേഷ്യൻസും ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം RMOയോ PT സാറോ ഒന്നും എന്നോട് ചോദിച്ചില്ല ഏത് പേഷ്യൻ്റാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ അങ്ങനെ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ട് പോലും അതിന് എന്നോട് ഒന്നും പറഞ്ഞിട്ടുമില്ല ഏത് പേഷ്യൻ്റാണ് ഉണ്ടായിട്ടുള്ളത് ഒന്നും ചോദിക്കാതെ അവർ ഡയറക്റ്റ്ലി. പിന്നെ ഞാൻ മീഡിയയിൽ കാണുന്നത് അങ്ങനൊരു അനാസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് അവർ തറപ്പിച്ച് പറയുന്നതാണ്. എന്തുകൊണ്ട് മറ്റുള്ളവരുടെ പിന്തുണയില്ല ഡോക്ടർ നജ്മയ്ക്ക്? ഈ ചോദ്യത്തിന് നജ്മ പറഞ്ഞ ഉത്തരം കൂടി കേൾക്കാം. പലരും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതേപോലെ ഫ്രണ്ടിലേക്ക് വന്ന് പറയാൻ പറ്റുമോ, എനിക്കൊരു സപ്പോർട്ടായിരിക്കുമല്ലോ. പക്ഷെ ആരും ഫ്രണ്ടിലേക്ക് വന്ന് പറയാൻ തയ്യാറല്ല, എല്ലാവരും എന്നെ പേഴ്സണലി മെസ്സേജ് അയച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് അവരും വരുന്നില്ല? കാരണം ആ ഒരു നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ അത് ഭയങ്കര പ്രഷറായിരിക്കും. പക്ഷെ എനിക്ക് ഇത്രയും നാളും കാരണമുള്ള ഡിപ്രഷൻ അത് ഭയങ്കര വലുതായിരുന്നു. ഇനിയും എനിക്കത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഞാൻ ഇത് തുറന്നു പറയണേ. അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും മറ്റൊരു പ്രസക്തമായ ചോദ്യമാണ്. ഹാരിസ് എന്ന് പറയുന്ന പേഷ്യൻ്റ് മരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ജമീൽ എന്ന് പറയുന്ന പേഷ്യൻ്റ്, ബൈഹക്കി എന്ന് പറയുന്ന പേഷ്യൻ്റ്, ഇവർ മൂന്ന് പേരും മരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ ഡ്യൂട്ടിയിലേ കയറിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഈ പേഷ്യൻ്റ് കണ്ടിട്ടേ ഇല്ല. അതായത് ജമീലയും ബൈഹക്കിയും എന്ന് പറയുന്ന പേഷ്യൻസിന് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നവർ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഫതഹുദ്ദീൻ സാർ തന്നെ സൈൻ ചെയ്തിട്ടുള്ള ഡ്യൂട്ടി ലിസ്റ്റുകളുണ്ട്. എൻ്റെ അറിവിൽ അവിടെ ആകെ ഒരു ഡോക്ടർ നജ്മ മാത്രമേ ഉള്ളൂ. എങ്കിൽ ആ ഡോക്ടർ നജ്മ ആരാണെന്ന് അവർ തന്നെ വന്ന് പറയട്ടെ. കോവിഡ് ICU പോയിട്ടില്ലേ എന്ന ചോദ്യത്തിനും കോവിഡ് ICU പ്രവർത്തിച്ചിട്ടില്ലേ എന്ന ചോദ്യത്തിനും ഡോക്ടർ നൽകിയ മറുപടി കൂടി കേൾക്കണം. എനിക്ക് കോവിഡ് തുടങ്ങിയിടം തൊട്ട് തന്നെ ICU സെറ്റപ്പ് ചെയ്ത എന്നാണ് സെറ്റപ്പ് ചെയ്ത് ആ നമ്മുടെ ഫസ്റ്റ് പേഷ്യൻ്റ് ഇല്ല, അപ്പം തൊട്ട് തന്നെ ഫസ്റ്റ് ഡ്യൂട്ടി എനിക്ക് രണ്ടാമത്തെ ആൾ ഞാനാണ് ഡ്യൂട്ടിയിൽ കയറുന്നത്. ആദ്യം സ്വപ്ന എന്ന് പറഞ്ഞ മേഡം ആയിരുന്നു, അതിനുശേഷം ഞാനാണ് കയറുന്നത് രണ്ടാമതായിട്ട്. അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ ICU ഡ്യൂട്ടി എടുക്കുന്ന ആളാണ്. അപ്പം ഈ പേഷ്യൻസിനെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉണ്ട്, തെളിവുകളുണ്ട്. ഞാൻ ബാക്കിയുള്ള എന്താ ഡോക്ടേഴ്സിൻ്റെ പേരൊന്ന് ഹൈഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. ചുരുക്കത്തിൽ ഒട്ടനവധി ചോദ്യങ്ങൾ നജ്മയോട് ചോദിച്ചു. അതിലൊരു കാര്യം വ്യക്തമാണ്, ഈ മൂന്ന് പേരും മരണപ്പെടുന്ന സമയങ്ങളിൽ തങ്ങൾ ഡ്യൂട്ടിക്കുണ്ടായിരുന്നില്ല എന്ന് തന്നെ ഡോക്ടർ പറയുന്നു. പക്ഷേ അതിനു മുൻപ് താൻ ഈ അനാസ്ഥയുടെ പൂർണ്ണമായിട്ടുള്ള ദൃശ്യങ്ങൾ കണ്ടിരുന്നുവെന്നും ആ അനാസ്ഥ വെളിപ്പെടുത്തുന്നതിൽ തനിക്ക് ഭയമില്ലെന്നുമാണ് ഡോക്ടർ നജ്മ നമ്മളോട് പറഞ്ഞത്. എന്നാൽ ഡോക്ടർ നജ്മയ്ക്കെതിരെയുള്ള ഒറ്റതിരിഞ്ഞുള്ള ആക്രമണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ തുടരുകയാണ്. അതിൽ ചിലത് ഇങ്ങനെയായിരുന്നു. നോക്കിയാൽ പല സംഘടനകളിൽ നിന്നും ഡോക്ടർ നജ്മയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നു. അതിൽ സർക്കാരിൻ്റെ നഴ്സസിൻ്റെ സംഘടനയെന്ന് ടാഗ് ചെയ്തിരിക്കുന്ന ഒരു സംഘടനയിൽ നിന്ന് വന്ന ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഭാഗമാണിത്. സർക്കാർ നഴ്സസിൻ്റെ ഏതോ ഒരു സംഘടനയിലെ ചില പ്രത്യേക പരാമർശങ്ങൾ, ഒരുപക്ഷെ പൊതുസമൂഹത്തിന് സ്വീകാര്യമാകത്തക്ക ഭാഷയിലല്ലാതെ തന്നെ പുറത്തു വന്ന ചില പരാമർശങ്ങൾ, ഡോക്ടർ നജ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ഡോക്ടർ നജ്മയെ പരിഹസിച്ചുകൊണ്ടും വന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ഇത് ഈ നിലവിൽ ഈ വിവാദത്തിൻ്റെ ഈ പ്രത്യേക ഘട്ടം എത്തി നിൽക്കുമ്പോൾ ഒരേ ഒരു സംശയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. വെന്റിലേറ്റർ വിവാദം ഇത്രയധികം കടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആശുപത്രിയിലെ ജീവനക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ ഇത്തരമൊരു വസ്തുത പുറത്തേക്ക് വന്നതാണ്. വെന്റിലേറ്ററിന്റെ ഈ വിവാദത്തിൽ ആശുപത്രി അധികൃതർ പക്ഷേ ആദ്യം സ്വീകരിച്ചത് പ്രതിരോധത്തിന്റെ വലിയ പരിചയമെടുത്ത് വീശുകയായിരുന്നു. ഓക്സിജൻ കിട്ടാതെയല്ല മരണം എന്ന മെഡിക്കൽ വിശദീകരണം നൽകി. ന്യൂമോണിയ രൂക്ഷമായതിനു പിന്നാലെ ഹൃദയാഘാതമുണ്ടായതാണ് മരണകാരണം എന്ന് ആശുപത്രി അധികൃതർ സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷേ ഡോക്ടർ നജ്മ പറഞ്ഞത് ഇതിൽ അനാസ്ഥയുണ്ട്, ആ അനാസ്ഥയെ തുടർന്ന് ഒരുപക്ഷെ രോഗം മൂർച്ഛിച്ചിരിക്കാൻ ഇടയുണ്ട് എന്നാണ്. ഇന്ന് DME നൽകിയിരിക്കുന്ന മറുപടി, ഡോക്ടർ നജ്മ സലീമിന്റെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് വ്യക്തതയില്ല, വിശദമായ റിപ്പോർട്ട് വേണം, ആശുപത്രി നോഡൽ ഓഫീസർ നഴ്സിംഗ് ഓഫീസർ ഉടൻ യോഗം വിളിക്കണം എന്നാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഇന്ന് സർക്കാരിന്റെ ഈ ആശുപത്രിയിലെ അധികൃതർ നൽകിയിരിക്കുന്ന ഈ വാദം തള്ളിക്കളഞ്ഞുകൊണ്ട് നൽകിയ മറുപടി. ചുരുക്കത്തിൽ ഈ വിവാദം രണ്ടാം ഘട്ടത്തിലേക്ക് ഇന്ന് മാറുമ്പോൾ ഡോക്ടർ നജ്മയും ജലജാദേവിയും ഉയർത്തിവിട്ട സംശയങ്ങൾക്ക് പിന്നാലെ ഒരുപിടി ചോദ്യങ്ങൾ ഉയരുന്നു. അതിലാദ്യത്തെ ചോദ്യം ഇതാണ്, വെന്റിലേറ്റർ ട്യൂബ് മാറി കിടക്കുകയാണ് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടും എന്തുകൊണ്ട് നഴ്സിംഗ് സ്റ്റേഷനിലെ നഴ്സുമാർ കൃത്യമായ സമയത്ത് പ്രതികരിച്ചില്ല എന്ന ഡോക്ടറുടെ ആരോപണം അന്വേഷിക്കേണ്ടതല്ലേ? ചോദ്യം നമ്പർ 1. ചോദ്യം നമ്പർ 2 പോയാൽ ഈ വിവാദത്തിൽ ഏറ്റവും പ്രസക്തമായ രണ്ടാമത്തെ ചോദ്യം, വീഴ്ചകൾ മറച്ചുവെക്കാതെ
അത് വെളിപ്പെടുത്തിയ ഡോക്ടറെ അപകീർത്തിപ്പെടുത്തുന്നതിൽ എന്താണ് ന്യായീകരണം എന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊന്ന്, ഇങ്ങനെ ഈ ഡോക്ടർ കാര്യങ്ങൾ പുറത്ത് വെളിപ്പെടുത്തുമ്പോഴും 7 രോഗികൾക്ക് അനാസ്ഥയുടെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിൽ പറയുമ്പോഴും അതന്വേഷിക്കാൻ തയ്യാറാകാത്തത് അത് എന്തുകൊണ്ടാണ്? ചോദ്യം നമ്പർ 4, ഒരു ICU-വിൽ 18 നഴ്സുമാർ വേണ്ടെടുത്ത് 3 മാത്രമേ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് അധികൃതർ തന്നെ സമ്മതിക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആരോഗ്യ പ്രവർത്തകരുടെ ക്ഷാമം മൂലം അനാസ്ഥയുണ്ടാവാനുള്ള സാധ്യതയില്ലേ എന്നതാണ്. ചോദ്യം നമ്പർ 5, കോവിഡ് ബ്രിഗേഡിൽ വലിയ രീതിയിലുള്ള ഡോക്ടർമാരുടെയും മറ്റാരോഗ്യ പ്രവർത്തകരുടെയും സാന്നിധ്യമുണ്ടായിട്ടും 10,600 പേരുണ്ടായിരുന്നിട്ടും ക്ഷാമം പരിഹരിക്കാൻ എന്തുകൊണ്ട് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നില്ല? എന്തുകൊണ്ട് ആരോഗ്യ സെക്രട്ടറി അതിന് മുൻകൈ എടുക്കുന്നില്ല? ധനവകുപ്പ് പച്ചക്കൊടി കാട്ടിയിട്ടും ആരോഗ്യവകുപ്പിലെ സെക്രട്ടറി എന്തുകൊണ്ട് ഈ വിഷയത്തിന്മേൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രസക്തമായ ചോദ്യം. വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിയമനാവശ്യമുണ്ട് എന്നും കൂടുതൽ ക്ഷാമം അനുഭവിക്കാൻ സാധ്യതയുണ്ടെന്നും അറിയിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പിന് കത്തുകൾ പോയിട്ടുണ്ട്. ഈ കത്തുകൾ എന്തുകൊണ്ട് ആരോഗ്യവകുപ്പ് സെക്രട്ടറി കണ്ടില്ലെന്ന് നടിക്കുന്നു? എന്തുകൊണ്ട് ഇതിൽ മൗനം പാലിക്കുന്നു? ധനവകുപ്പ് സെക്രട്ടറിക്ക് പോലും ഇല്ലാത്ത മൗനവും എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്കുള്ളത്? അനാരോഗ്യ പ്രവണതകൾ ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെയുള്ള നടപടിയെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക എന്നത് പ്രസക്തമായ ചോദ്യം. വിവരാവകാശമുള്ളൊരു സമൂഹത്തിൽ, പൗരാവകാശമായിരിക്കുന്ന ഒരു സമൂഹത്തിൽ, വിസിൽ ബ്ലോവേഴ്സിന് സ്ഥാനം കിട്ടുന്നൊരു സമൂഹത്തിൽ ഈ അച്ചടക്ക നടപടിയെ ന്യായീകരിക്കാൻ കഴിയുമോ എന്നതാണ് മറ്റൊരു പ്രസക്തമായ ചോദ്യവും. പക്വതയുള്ള പാകതയുള്ള ഒരു സമൂഹത്തിന് അത് കഴിയില്ല. വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം അന്വേഷണം. പക്ഷേ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ കാരണമായ വീഴ്ച പുറത്ത് ചൂണ്ടിക്കാട്ടിയ തങ്ങളുടെ ടീമിലുള്ളവരെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. തിരിച്ചു വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ്. മന്ത്രി KT ജലീൽ പല ഘട്ടങ്ങളിലായി ഓർമ്മിച്ചെടുക്കുന്നതും പല ഘട്ടങ്ങളിലായി പുറത്തു വരുന്നതും ചില പ്രത്യേക കാലങ്ങളിൽ മാത്രമാകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം.